ഹലോ ഫ്രാൻസ് നമുക്കിന്നൊരു സ്പെഷ്യൽ എഗ്ഗ് മസാല തയ്യാറാക്കിയാലോ എഗ്ഗ് ആവിയിൽ വേവിച്ചതിന് ശേഷം ഇങ്ങനെ മസാല ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഓക്കെ ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഗ്ഗ് മസാല തയ്യാറാക്കാൻ ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഞാൻ മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുട്ടയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് മുട്ട നല്ലപോലെ അടിച്ചെടുക്കണം ഞാനിവിടെ മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് അതിനുവേണ്ടി ഞാനിതൊരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പാത്രത്തിന് ചുറ്റും പുരട്ടി കൊടുക്കാം ഇനി ഈ പാത്രത്തിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി മുട്ട ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം ഞാനിവിടെ ഇഡ്ലി പാത്രത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് അതിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇത് അടച്ച് വെച്ച് നമുക്ക് പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം മുട്ട റെഡിയായിട്ടുണ്ട് ഒന്ന് ചൂട് ചൂടുമാറിയതിന് ശേഷം നമുക്കിങ്ങനെ സൈഡിലോട് വരഞ്ഞ് കൊടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ട ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം ഞാനിവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം മസാല റെഡിയാക്കാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെട്ടെന്ന് വാടിക്കെട്ട ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വാടി വരുമ്പോൾ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളി അല്ലേ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് വഴറ്റിയെടുക്കാം ഇനി ഇതൊക്കെ വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം നന്നായി വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഈ പൊടികളൊക്കെ വാടി വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്ക് വാറ്റിയെടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ട മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എഗ്ഗ് കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് എഗ്ഗ് ആവിയിൽ വേവിച്ചതിന് ശേഷം ഇങ്ങനെ മസാലയുമായി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് രോഷീസ് വേൾ ഓക്കേ ബൈ ബായ്